Hi, hello, welcome back. It's me, Shahma Hameed. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ചിക്കൻ പാറ്റിയുടെ റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മയോണൈസ് ആണ് തയ്യാറാക്കുന്നത്. മയോണൈസ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ലെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും തയ്യാറാക്കാം. ഞാനിപ്പം എഗ്ഗ് വെച്ചിട്ടുള്ള മയോണൈസ് ആണ് റെഡിയാക്കുന്നത്. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിക്കാണ്, പുളിക്ക് നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങനീർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സിയിൽ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒരു 1/2 കപ്പ് 3/4 കപ്പോളം ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് പൾസ് ചെയ്തെടുക്കുക മിക്സി. അങ്ങനെ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ, അപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ആ ഒരു വലുപ്പത്തിലുള്ള 2 ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ലോണം കഴുകിയതിന് ശേഷം അത് വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അതിനെ ചിക്കൻ പാറ്റിയിലേക്കുള്ള മസാല കൂട്ടൊന്ന് ആദ്യം അരച്ചെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 teaspoon നിറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചുവന്ന മുളക് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 4 teaspoonനോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് കുരുമുളക് ചേർത്താലും മതി, കാരണം ഇത് നമ്മളൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പൊടി ഉള്ളതുകൊണ്ട് അത് ചേർത്തതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, ഒരു ചെറിയ സവാള മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1 നാരങ്ങയുടെ നീരിട്ടോ, വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നല്ല രീതിയിൽ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലുള്ള എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ ചേർത്ത് അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 teaspoon മയണൈസ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടിങ്ങനെ അരച്ച് അതുപോലെ തന്നെ നിർത്തി അരച്ച് അങ്ങനെ നോക്കി നോക്കിയിട്ട് അരക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അത് അരഞ്ഞ് പോവരുത്. അങ്ങനെ ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിപ്പം നമ്മൾ ഈ ഇങ്ങനെ ഉരുട്ടിയിട്ട് ആ പാറ്റിയുടെ ഷേപ്പിലാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മുറിഞ്ഞു പോവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചൊന്ന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതിത്തെ ആ വെള്ളമയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ട് അത് കുറച്ചൊന്ന് നമുക്ക് എന്താണ് ഉരുട്ടിയിട്ട് ആ ഷേപ്പാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 2-3 teaspoonഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിത് ഓവറായിട്ട് പ്രസ് ചെയ്തിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. പതിയെ പതിയെ ഒന്ന് കുഴച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം അത് കുറച്ചും കൂടെ കോൺഫ്ലോർ വേണം തോന്നിയപ്പോൾ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അരച്ച് മിക്സ് ചെയ്തല്ലോ ഈ കോൺഫ്ലോർ ചേർക്കുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കോഴിമുട്ട വേണമെന്നുണ്ടെങ്കിൽ മാത്രം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ചേർത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ കുറച്ച് കുറയും, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ കോൺഫ്ലോർ ചേർത്താൽ മതി അങ്ങനെയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബർഗറിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ പാറ്റിയുടെ വലുപ്പത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞാനൊരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കയ്യിൽ വെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിന് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇത് നമ്മൾ ബർഗറിൻ്റെ അതേ സൈസിലാക്കുമ്പം അത് വെന്ത് വരുന്ന സമയത്ത് കുറച്ചൊന്ന് ചുരുങ്ങും കേട്ടോ. അപ്പം നിങ്ങൾ അതിനേക്കായി കുറച്ചും കൂടെ ഒരു സൈസിലെടുത്താൽ നല്ലതാണ്. അത്യാവശ്യം ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ പാറ്റി നമ്മളൊന്ന് പരത്തിയെടുക്കാൻ കയ്യിൽ വെച്ചിട്ട്. അപ്പം നമ്മൾ ഈ പാറ്റി തയ്യാറാക്കി എടുക്കുന്ന സമയത്തൊക്കെ കുറച്ചൊരു സമയമെടുത്ത് ചെയ്യുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ചിക്കൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഇത് വെച്ച് എനിക്ക് 4 പാറ്റീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്.
അങ്ങനെ ഞാൻ എല്ലാ പാറ്റീസും റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാറ്റീസായിട്ട് ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കണം ഫസ്റ്റ് ടൈമൊക്കെ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് വേവിക്കുക കേട്ടോ. മറിച്ചിട്ടും തിരിച്ചിട്ടിട്ടൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള് കുക്കാവില്ല. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറ് കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ പാറ്റി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എടുത്തന്നെ വേണം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനും അത് കരിയാതെ നോക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ബർഗർ ലാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമ്മുടെ പാറ്റീസ് ഓൾറെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസും അതുപോലെ തന്നെ ചീസ് സ്ലൈസസും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കക്കരിക്ക, സവാള, തക്കാളി ഒക്കെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ബർഗർ ബെൻ അല്ല, നിങ്ങൾക്ക് ബർഗർ ബെൻ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാറ്റീസിന്റെ മുകളിൽ ഓരോ ചീസ് സ്ലൈസസ് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് ചൂട് കയറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ പാറ്റീസിൽ വെച്ചിട്ട് ചൂട് കയറ്റിയെടുക്കുമ്പോൾ അത് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് ബർഗർ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ആ ഒരു ടൈമിലാണ് കേട്ടോ. ഇപ്പൊ എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേഗം തന്നെ ബർഗർ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ചെറിയ ചാനലാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും അതൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഷാനിബ ഷാനു എന്നാണ് പേര്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ പാറ്റീസ് ചൂടാക്കിയെടുത്ത് അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളതിൽ ബന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാ ബന്നും അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം ആയപ്പോൾ എൻ്റെ ബ്രദറും ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ഒരു ബർഗറിൻ്റെ രണ്ട് സ്ലൈസും ഞാനൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും കൂടെ ഉള്ള ഒരു മിക്സാണ് കേട്ടോ. അത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ അതിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുക്കുംബർ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് ഞാൻ തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് തക്കാളിയുടെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാനൊരു സവാളയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. നമ്മുടെ ബന്ന് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ രണ്ട് സവാളയുടെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് സവാളയും അതുപോലെ തന്നെ കുക്കുംബർ ഉള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള വെക്കാൻ പോകുന്ന ബന്നിൻ്റെ പീസിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മയോണൈസ് ആക്കിയാലും മതി. മയോണൈസും കുറച്ചാക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് വെച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ പാറ്റി അതുപോലെ തന്നെ ചീസ് മുകളിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കണ്ടല്ല, നമ്മുടെ പാറ്റി ഇത്തിരി വലിപ്പം കുറവാണ്. നമ്മൾ അത്യാവശ്യം വലിപ്പത്തിലാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലെറ്റ്യൂസ് ഒന്നും എല്ലാവർക്കും കിട്ടിയെന്ന് ഉള്ള ക്യാബേജ് ഉണ്ടല്ലോ, ക്യാബേജ് ഓരോ അതിൻ്റെ സ്ലൈസുകൾ മുറിച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതും ഇതും ഏകദേശം സെയിം ആണ്. അപ്പോൾ നമ്മൾ ലെറ്റ്യൂസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ഈ മയോണൈസ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ബുൾസൈയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാറ്റി അതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്യുക. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും അത് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല. അപ്പം ഞാൻ എല്ലാ കുറേ റെസിപ്പീസ് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എല്ലാത്തിലും കുരുമുളക് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന മുളക് മാത്രം അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചും വെജിറ്റബിൾ പീസസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ഭാഗം നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ബ്രദറൊക്കെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് രണ്ടാമത്തും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ തമ്പ്നെയിൽ എടുക്കാനുള്ളതുകൊണ്ട്
എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് തമ്പനയിൽ എടുത്തതിന് ശേഷം തരാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മൂന്ന് ബർഗറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കൊക്കെ മുകളിൽ കുത്തി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുമ്പം അത് തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് അതില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.